ഫ്രീ ഫയറിന്റെ അഡ്വാൻസ് സെർവറിൽ കളിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ആക്ടിവേഷൻ കോഡിന്റെ ആവശ്യമുണ്ട്. ആക്ടിവേഷൻ കോഡ് നമുക്ക് എങ്ങനെ ലഭിക്കും, എങ്ങനെ നമുക്ക് അഡ്വാൻസ് സെർവർ ഡൗൺലോഡ് ചെയ്യാം, അഡ്വാൻസ് സെർവറിൽ നമുക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ ചെയ്തിട്ട് എങ്ങനെ ഗെയിം കളിക്കാം, OB34ന്റെ പുതിയ അഡ്വാൻസ് സെർവർ വരുന്നുണ്ട്, അഡ്വാൻസ് സെർവറിൽ നമുക്ക് എല്ലാവർക്കും ആദ്യം രജിസ്ട്രേഷൻ ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഗൂഗിൾ ക്രോം ഒന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് ക്ലിയർ ഡാറ്റ കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഇവിടെ സ്റ്റോറേജ് എന്ന ഭാഗത്തേക്ക് വരിക. ഇവിടെ നമുക്ക് എല്ലാവരും കാണാൻ സാധിക്കും ക്ലിയർ ഡാറ്റ, ക്ലിയർ ക്യാച്ച് കാണാൻ സാധിക്കും. നമുക്ക് ആദ്യം ഈ ഗൂഗിൾ ക്രോമിന് ക്ലിയർ ഓൾ ഡാറ്റ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോമിന്റെ എല്ലാ ഡാറ്റയും ഇവിടെ ക്ലിയർ ആവുന്നതായിരിക്കും. എന്നിട്ട് മൾട്ടിപ്പിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലോൺ ആപ്ലിക്കേഷൻ നമ്മൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് മൾട്ടിപ്പിൾ അക്കൗണ്ടിൽ നമുക്ക് എല്ലാവർക്കും പുതിയ ഒരു ഗൂഗിൾ ക്രോം നമുക്ക് ഓപ്പൺ ചെയ്യാം, അതായത് ക്ലോൺ ചെയ്തെടുക്കാം ഗൂഗിൾ ക്രോം. ദെൻ ടോപ്പിലെ കാണുന്ന വലതുഭാഗത്ത് കാണുന്ന ആ മൂന്ന് ഡോട്ടിൽ നമ്മൾ എല്ലാവരും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ എല്ലാവരും ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ് കാണാൻ സാധിക്കും, പിന്നെ ഇംഗ്ലീഷും കാണാൻ സാധിക്കും. ഈ കാണുന്ന ഇംഗ്ലീഷ് US എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലാംഗ്വേജ് നമുക്ക് എല്ലാവർക്കും ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ആഡ് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരുപാട് ലാംഗ്വേജ് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ ഇന്തോനേഷ്യ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇന്തോനേഷ്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇന്തോനേഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാംഗ്വേജ് കാണാൻ സാധിക്കും. ഇന്തോനേഷ്യയിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. ദെൻ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് എന്ന ഭാഷ നമ്മൾ എല്ലാവരും ഡിലീറ്റ് ചെയ്യുക. ഇവിടെ ഇന്തോനേഷ്യയുടെ ലാംഗ്വേജ് ആയിരിക്കുകയാണ്. നമ്മൾ ഈ ക്രോം ഒന്ന് ക്ലോസ് ചെയ്ത് രണ്ടാമതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കും ഇന്തോനേഷ്യൻ ലാംഗ്വേജിലായിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഗൂഗിൾ ക്രോം കാണാൻ സാധിക്കുക. ദെൻ നമ്മൾ ഫ്രീ ഫയർ അഡ്വാൻസ് സെർവർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഇങ്ങനെയുള്ളൊരു പേജ് കാണാൻ സാധിക്കും, ഇങ്ങനെയുള്ളൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ആ ഒരു ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു പേജ് കാണാൻ സാധിക്കും, ഫ്രീ ഫയർ രജിസ്ട്രേഷൻ അഡ്വാൻസ് സെർവർ എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മെയ് 12 മുമ്പ് നമുക്ക് എല്ലാവർക്കും ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും പുതിയ അഡ്വാൻസ് സെർവറിന്റെ. മെയ് 12 മുമ്പ് തന്നെ ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ ഓപ്പൺ ആവുന്നുണ്ട്. നമ്മൾ എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മെയ് 12 ശേഷം ഫ്രീ ഫയർ അഡ്വാൻസ് സെർവർ നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇന്നോ നാളെയോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. അതായത് ഇവിടെ നമുക്കൊരു മങ്ങിയ കളറിൽ നമുക്ക് എല്ലാവർക്കും ഫേസ്ബുക്കിന്റെയും ഗൂഗിളും കാണാൻ സാധിക്കും. അവിടെ നമ്മൾ എല്ലാവരും അത് സാധാ നോർമൽ ആവും. കുറച്ച് ടൈമിലേക്ക് മാത്രമായിരിക്കും ഇവിടെ രജിസ്ട്രേഷൻ ഓപ്പൺ ആവുക. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആവാൻ നേരം നമുക്ക് എല്ലാവർക്കും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെ രാവിലെയോ അല്ലെങ്കിൽ മറ്റന്നാളോ കുറച്ച് സമയത്തേക്ക് ഇവിടെ രജിസ്ട്രേഷൻ ഓപ്പൺ ആവുന്നുണ്ട് വൈകാതെ തന്നെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രമല്ല രജിസ്ട്രേഷൻ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല പുതിയ OB34 അപ്ഡേഷനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും, പുതിയ അഡ്വാൻസ് സെർവർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.